തീർച്ചയായും മിനി സ്ക്രീൻ പ്രേക്ഷകർക്കും ബിഗ് സ്ക്രീൻ പ്രേക്ഷകർക്കും ഒരുപോലെ പ്രിയപ്പെട്ട താരമാണ് ആര്യ. ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്തിരുന്ന ബിഗ് ബോസ് മലയാളം സീസൺ രണ്ടിലൂടെയാണ് താരത്തിന്റെ ജീവിതത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പ്രേക്ഷകർ അറിഞ്ഞത്. ബിഗ് ബോസിന് ശേഷം ഏഷ്യാനെറ്റിലെ വാൽക്കണ്ണാടി എന്ന പരിപാടിയുമായി വീണ്ടും ടെലിവിഷനിലേക്ക് എത്തിയിരിക്കുകയാണ് ആര്യ. ബഡായ് ബംഗ്ലാവിലൂടെ ശ്രദ്ധയായി മാറിയ ആര്യ ബിഗ് ബോസ് മലയാളം രണ്ടാം സീസണിൽ എത്തിയതോടെയാണ് വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നത്. വ്യക്തി ജീവിതത്തെ സംബന്ധിക്കുന്ന ചില കാര്യങ്ങൾ വെളിപ്പെടുത്തിയതോടെയാണ് ആര്യയ്ക്ക് നിരന്തരം വിമർശനം ലഭിച്ചത്. അതൊക്കെ മറികടന്ന് ജീവിതത്തിലെ മറ്റ് സന്തോഷങ്ങൾ ആഘോഷിക്കുകയാണ് നടിയിപ്പോൾ. ആര്യയെ സംബന്ധിച്ചിടത്തോളം ഇത്തവണത്തെ ദീപാവലി ആഘോഷത്തിന് ഇരട്ടി മധുരമാണ്. പുത്തൻ വീട്ടിലേക്ക് താമസം മാറി എന്ന് പറഞ്ഞാണ് ആര്യ എത്തിയത്. മകളുടെ കൂടെ പടക്കം പൊട്ടിച്ചും അല്ലാതെയുമായി ദീപാവലി ആഘോഷിച്ചതിനൊപ്പം ഗൃഹപ്രവേശനവും നടത്തി. ഇത്തവണ ഒരു പ്രധാനപ്പെട്ട അതിഥി കൂടി ആര്യയുടെ വീട്ടിലേക്ക് വന്നിരുന്നു എന്ന് ചോദിക്കുകയാണ് ആരാധകർ. ഇതുമായി ബന്ധപ്പെട്ട് ചില വാർത്തകളും പ്രചരിക്കുന്നു. തന്റെ വ്യക്തിജീവിതത്തെ തന്നെ ബാധിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പ്രചരിക്കുന്നതെന്നും കുപ്രചാരണങ്ങൾ നിർത്തണമെന്നും ആര്യ പറയുന്നു. ഇൻസ്റ്റഗ്രാമിലൂടെയായിരുന്നു ആര്യ പ്രതികരണം രേഖപ്പെടുത്തിയത്. എന്റെ വ്യക്തിജീവിതവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ചില ഓൺലൈൻ പോർട്ടലുകളിലൂടെ പ്രചരിക്കുന്നത്. എന്നെയും എനിക്ക് ചുറ്റുമുള്ളവരെയും വളരെ മോശമായി ബാധിച്ചിട്ടുണ്ട് അത്തരത്തിലുള്ള പ്രചാരണങ്ങൾ. അത്തരത്തിലുള്ള വാർത്തകളുടെ സ്ക്രീൻഷോട്ട് സഹിതമാണ് പലരും എന്നോട് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അതെന്നെ വല്ലാതെ ബുദ്ധിമുട്ടിപ്പിക്കുന്നു. സെൻസിറ്റീവും തികച്ചും വ്യക്തിപരവുമായ കാര്യങ്ങളാണത്. ഞാൻ എപ്പോഴും ഓപ്പണാണ്. എന്റെ ജീവിതത്തിലെ കാര്യങ്ങളെക്കുറിച്ച് തുറന്നു പറയാറുണ്ട്. പരിമിതി വെക്കുന്നതിനെ കുറിച്ച് കൃത്യമായി അറിയാം. എനിക്ക് നിങ്ങളോട് എന്തെങ്കിലും പറയാനോ അറിയിക്കാനോ ഉണ്ടെങ്കിൽ നേരിൽ വന്ന് ഞാൻ അത് ചെയ്യാറുണ്ട്. മറ്റൊരു മാധ്യമങ്ങളുടെയും സഹായം ഞാൻ തേടാറില്ല. ഓൺലൈനിലൂടെ വാസ്തവവിരുദ്ധമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നത് നിർത്തൂ. ചില ഓൺലൈൻ മാധ്യമങ്ങളോടാണ് താൻ ഇത് പറയുന്നതെന്നും ആര്യ വ്യക്തമാക്കുന്നു. നിരവധി ആളുകളുടെ പേരുകൾ ഉൾപ്പെടുത്തിയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പ്രചരിക്കുന്നത്. ഞങ്ങൾക്കും സ്വകാര്യ ജീവിതമുണ്ടെന്നുള്ള കാര്യം ആരും വിസ്മരിക്കരുത്. ഇത്തരത്തിലുള്ള പ്രചാരണങ്ങൾ അവസാനിപ്പിക്കൂ. എനിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഞാൻ നേരിട്ട് വന്നോളാം. എൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിലൂടെ ഞാൻ നേരിട്ടെത്തും. ഇപ്പോൾ ഞങ്ങളെ വെറുതെ വിടൂ എന്നായിരുന്നു ഇൻസ്റ്റഗ്രാമിൽ ആര്യ കുറിച്ചത്. എല്ലാ തവണത്തെയും പോലെ മൗനം പാലിക്കാമെന്നായിരുന്നു ഇത്തവണയും കരുതിയത്. എന്നാൽ ഇത് കുറച്ചാൾക്കാരെ ബാധിച്ചു തുടങ്ങിയതോടെയാണ് പ്രതികരിക്കാൻ തീരുമാനിച്ചത്. എല്ലാവർക്കും കുടുംബവും സ്വകാര്യ ജീവിതവും ഉണ്ട്. അതിനാൽ ഞങ്ങളെ വെറുതെ വിടുകയെന്ന ക്യാപ്ഷനോടെയായിരുന്നു ആര്യ കുറിപ്പ് പോസ്റ്റ് ചെയ്തത്. തന്റെ കമന്റ് ബോക്സ് ഓഫ് ആക്കിയിട്ടായിരുന്നു ആര്യ കുറിപ്പ് പോസ്റ്റ് ചെയ്തത്. രോഹിത്തിന് ശേഷം ജാൻ എന്ന് വിളിക്കുന്ന ആളുമായി ആര്യ പ്രണയത്തിലായിരുന്നു. എന്റെ കാര്യത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല. ഞാൻ ബിഗ് ബോസിൽ പോയപ്പോൾ കണ്ട ആളല്ല തിരിച്ചു വന്നപ്പോൾ കണ്ടത്. ഞാൻ ആളെ പറയുന്നില്ല. പെട്ടെന്ന് ആളുടെ മനസ്സ് മാറി. ഒരു കമ്മിറ്റ്മെന്റിന് താല്പര്യമില്ലെന്നും സിംഗിൾ ലൈഫിൽ മുന്നോട്ട് പോകാനാണ് ഇഷ്ടമെന്നും പറഞ്ഞു. പിന്നെ വളരെ ഓപ്പണായി ഇത് പറ്റില്ലെന്ന് പുള്ളി എന്നോട് തുറന്നു പറഞ്ഞു. മോളും പുള്ളിയുമായി ഭയങ്കര അറ്റാച്ച്ഡ് ആയിരുന്നു. അവൾക്കും അതൊരു ഷോക്കായി. ഇപ്പോൾ അവളെ എല്ലാം പറഞ്ഞു മനസ്സിലാക്കി. ഞങ്ങൾ രണ്ടുപേരും ഓക്കെയാണ്. പുള്ളിക്കാരൻ നല്ല ഹാപ്പിയായി ജീവിക്കുന്നു. ഞാൻ മാത്രം ഒന്നര വർഷമായി കരഞ്ഞു തേങ്ങി നടക്കുന്നു. എല്ലാവരും എന്നെ പുച്ഛിക്കാൻ തുടങ്ങി. കുറെ കരഞ്ഞു തീർത്തെങ്കിലും ഒരു സുപ്രഭാതത്തിൽ അത് ഉൾക്കൊള്ളാൻ സാധിച്ചു എന്നാണ് ഈ ബന്ധത്തെക്കുറിച്ച് താരം പറഞ്ഞത്. താൻ മൂഡ് ഓഫ് ആവുന്ന സമയങ്ങളിലൊക്കെ മണിക്കൂറോളം വിളിച്ച് സംസാരിക്കുന്ന ആളാണ് മുൻ ഭർത്താവ് കൂടിയായ രോഹിത് എന്നാണ് ആര്യ പറയുന്നത്. ഇപ്പോഴും ഇതേ സൗഹൃദം കാത്തു സൂക്ഷിക്കുന്നവർക്ക് ഇനിയും ഒരുമിച്ച് താമസിക്കാമല്ലോ എന്നാവും ആളുകൾ ചിന്തിക്കുന്നത്. എന്നാൽ ഇനി രണ്ടാളും ഒരുമിക്കുന്നത് പ്രയാസമുള്ള കാര്യമായിരിക്കുമെന്ന് തന്നെയാണ് ആര്യ വ്യക്തമാക്കുന്നത്. എന്തായാലും ആര്യയുടെയും മകളുടെയും സന്തോഷങ്ങളിൽ പങ്കെടുക്കാനും ദുഃഖങ്ങളിൽ താങ്ങാവാനും രോഹിത് ഉണ്ടെന്ന് പറയുന്നതിനെ ആരാധകർ സന്തോഷത്തോടെ സ്വീകരിക്കുകയാണ്.